Hello friends, today we are going to teach you a different method of teaching MOS. I myself is Abhijit and we are from Global Academy. Okay, today we are going to a new chapter named Adagios of a Banyan Tree. It's from our first part of our textbook and it is included in the first unit named Wings of Green. In the first unit, there are three chapters and there is two prose and one poetry. The first one is our Adventures in a Banyan Tree written by Ruskin Bond. Okay, now let's move to our chapter. First of all, we can read the sentence given above the heading. Okay, I'll listen. Nature is for all living beings. Man should live in harmony with nature. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let's read how a boy experienced and blended with the essence of nature. Ya munne enoru paranju ende peru paranju endani oru paada paadu vidiyana irunnu nu paranju appo ee unit irukku theeyana allengile there is something special about this unit endanu vachale adu muluvanayittum allengile aa unitile muluvan paada paadu പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാച്ചുറുമായിട്ട് എന്താണ് കണക്ട് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു പാഠഭാഗം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. അപ്പൊ തന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ച് ആര് പറയുകയാണ്? റസ്കിൻ ബോണ്ട് പറയുകയാണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ ടൗൺ ഓഫ് ഡെറാഡൂൺ. ഓക്കെ, അപ്പോ ഡെറാഡൂൺ എന്ന് പറയുന്ന ഒരു ഒരു കൊച്ചു ഗ്രാമം, നഗര സാങ്കല്പികം അല്ലെങ്കിൽ നഗരത്തിന് കിടപിടിക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമം, അവിടെ റസ്കിൻ ബോണ്ട് തന്റെ കുട്ടിക്കാലം ചെലവഴിക്കുകയാണ്. അവിടെ തന്റെ ലെഷർ ടൈം മുഴുവൻ അവൻ ചെലവഴിക്കുന്നത് എവിടെയാണ്? പ്രകൃതിയിലാണ്. എല്ലാ സമയത്തും എന്തിനെയൊക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ട് എന്താണ് അവൻ കഴിഞ്ഞു കൂടുകയാണ്. അപ്പോ ഇവിടെ പറയുകയാണ്, ഒരു ബനിയൻ ട്രീയാണ് ഈ കഥയില് അദ്ദേഹത്തിന്റെ കഥാസന്ദർഭം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഇൻസിഡൻസ് അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ദേർ ആർ ടു ഇൻസിഡൻസ് കണക്റ്റിംഗ് വിത്ത് ദിസ് ബനിയൻ ട്രീ. രണ്ട് ഇൻസിഡൻസ് ആണ്, അതാണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേർ ആർ ടു ഇൻസിഡൻസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു മരമോ എന്തെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടാവും അല്ലെ. അതായത് ചെറിയ കാലഘട്ടത്തിൽ എന്താണ് നമ്മള് വേനൽ അവധിയിൽ എന്താണ് നമ്മുടെ തറവാട്ടിലേക്ക് പോകുന്ന സമയത്ത് മാമ്പഴം അല്ലെങ്കിൽ അതിന്റെ മധുരം നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർമ്മകൾ വരുന്ന സമയത്ത് ആ മാമ്പഴത്തിന്റെ മധുരമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ. അപ്പൊ ആ മാവുമായി ചുറ്റപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് കാലഘട്ടം. പക്ഷെ നമുക്കറിയാം ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത്രയും വലിയൊരു പാൻഡമിക് ഉള്ള സമയത്ത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ എന്നെ കാണുന്ന എന്റെ സുഹൃത്തുക്കൾ എന്താ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവര് എന്താണ് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങാതെ ഒരു പരിധി വരെ അവരെന്താണ് നിൽക്കുക. പക്ഷേ സാഹചര്യം അവരെ കൊണ്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കണം. കാരണം എത്രയേറെ തവണയാണ് നമ്മൾ നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ജീവിക്കാൻ പോകുന്നത്? സാധ്യമല്ല. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രകൃതിയിലേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ റസ്കിൻ ബോണ്ടിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ടെക്നോളജീസ് ഒന്നുമില്ല. ആ സമയത്ത് അദ്ദേഹത്തെ നാച്ചുറായിരുന്നു ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് പറയുന്നത്, സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അവരുമായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ജീവജാലങ്ങൾ ലിവിംഗ് ബീങ്സുമായിട്ട് എന്താണ് ഇൻട്രാക്ട് ചെയ്ത് ജീവിച്ചു പോകുന്നു. സോ ഇവിടെ പറയുകയാണ്, മൈ ചൈൽഡ്ഹുഡ് ഈസ് റിലേറ്റഡ് വിത്ത് എ ബനിയൻ ട്രീ. ഒരു ബനിയൻ ട്രീയുമായിട്ട് വേണ്ടിയതാണ് എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ ഈസ് ഫോർ ഓൾ ലിവിംഗ് ബീങ്സ്. പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഈക്വൽ ആണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഈക്വൽ ബിറ്റ്വീൻ ദ ലിവിംഗ് ബീങ്സ് in this nature or in this world. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സമമായിട്ടാണ് ഈ ഭൂമിയെ പകച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പ്രകൃതിയെ വീതിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നോ, ഹീസ് ഗ്രീഡി അല്ലെ. അവനെന്താണ്? അത്യാഗ്രഹിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇതിനെ ചൂഷണം ചെയ്യുകയാണ്. അവന്റെ ഇത് മാത്രമാണ് ഇത് കരുതുകൊണ്ട് പോവുകയാണ് അല്ലെ. ഓക്കെ, മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ഒരു മെസ്സേജ് അവിടെ തരികയാണ്. മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ഐക്യത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി എന്തിനാണ് അതിനെ എന്താണ് ജീവിക്കുക അല്ലെങ്കിൽ അവിടെ ജീവിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ബീങ് വൺ വിത്ത് നാച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിംഗ്. എന്താണ് പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു ഭാഗമാക്കാൻ ആകുക എന്നുള്ളത് എന്താണ് വളരെ ആഹ്ലാദം അല്ലെങ്കിൽ വളരെ എന്താണ് സന്തോഷിക്കുന്ന ഒരു കാര്യം.
കാര്യമാണെന്ന് ഇവിടെ ലേഖകൻ അല്ലെങ്കിൽ ഓതർ നമുക്ക് പറഞ്ഞു തരികയാണ് ഓക്കെ അടുത്തൊരു ചോദ്യമാണ് അല്ലെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ലെഷർ ടൈം വളരെ ലെഷർ ടൈം എന്താണ് ലെഷർ ടൈം എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം അല്ലെങ്കിൽ കളിക്കുന്ന സമയം ഇതാണ് ലെഷർ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലെഷർ ടൈം നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതിയുമായി സംവദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ഇടപെടൽ ജീവിച്ചിട്ടുണ്ടോ നിങ്ങളാണ് ചോദ്യം കാരണം എന്താ നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ഒരു ഏകാന്തത ഈ ഒരു സമയത്തിൽ രണ്ടു മാസക്കാലമായി നമ്മുടെ വീട്ടിൽ അടച്ചിരിക്കുകയാണ് ഏതാണ്ട് ആ സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇടകലർന്ന് ജീവിച്ചിട്ടുണ്ടോ ചോദ്യമാണ് ഓക്കെ ഹാപ്പി ആൻസർ സോ നൗ ലെറ്റ്സ് സീ ഹൗ എ ബോയ് എക്സ്പീരിയൻസ് ആൻഡ് ബ്ലണ്ടർ വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ അപ്പൊ നമുക്ക് ഇവിടെ ഒരു കഥ പഠിക്കാം അതായത് സംഗ്രഹം എങ്ങനെയാണ് അതായത് എങ്ങനെയാണ് ഒരു കുട്ടി ഒരാൺകുട്ടി തന്റെ പ്രകൃതിയുമായിട്ട് ഇടകലർന്നുകൊണ്ട് ജീവിച്ചു പോകുന്നത് ഓക്കെ Adventures in a banyan tree. So let's read the first paragraph. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather, at the age of 65, could no longer climb it. So in the paragraph, we have a sentence in here. So though the house and the grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather, at the age of 65, could no longer climb it. എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല അതായത് ഇന്ത്യയിലുള്ള ഞങ്ങളുടെ തറവാടും അതിന് ചുറ്റുവട്ടത്തുള്ള പറമ്പും എന്റെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ പിതാവായിട്ടുള്ള ആളുടെ അധീനതയാണ് ഓക്കെ ഇതിനു മുന്നേ അവർ കാര്യം പറയുന്നുണ്ട് ഈ എഴുതിയ ലേഖകൻ ആരാണ് റസ്കിൻ ബോണ്ടാണ് അല്ലെ ഓക്കെ അപ്പൊ റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞാല് ഇന്ത്യൻ വംശജനാണോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വംശജനാണോ അല്ലെങ്കിൽ ബ്രിട്ടൻകാരനാണോ ആരാണ് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ഒരാൾ ഇന്ത്യനും മറ്റൊരാൾ ബ്രിട്ടീഷുകാരനാണ് എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ ഫാദർ ബ്രിട്ടീഷ് എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനും അതേപോലെ അദ്ദേഹത്തിന്റെ മാതാവ് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരിയുമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്ത്യൻ റൈറ്റർ എന്ന് അറിയപ്പെടുന്നു കൂടാതെ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് വംശജൻ എന്നുള്ള പേരും അല്ലെങ്കിൽ അങ്ങനെ കൂടി അറിയപ്പെടുന്നത് ഓക്കെ ബ്രിട്ടീഷ് ഒറിജിനാണ് അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് ഡിസന്റഡ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് വംശപരമ്പരയുടെ ഭാഗമാണ് അല്ലെങ്കിൽ നമ്മുടെ ഓദറായിട്ടുള്ള റസ്കിൻ ബോണ്ട് അപ്പൊ പറയാണ് ഗ്രാൻഡ് ഫാദർ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അധീനതയിലാണ് ഈ ഒരു എന്താണ് തറവാടും പ്രദേശവും ഒക്കെ ഉള്ളത് അപ്പൊ ആ സമയത്തും അദ്ദേഹത്തിന്റെ കണ്ണെത്തിപ്പെടാത്ത എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാധനം ഉണ്ടായിരുന്നു അത് എന്റെ അധീനതയിലായിരുന്നു അതാണ് ആ ബനിയൻട്രിയാണ് എന്റെ അധീനതയിലുള്ളത് ഞാൻ പറഞ്ഞത് ആ പറമ്പും സ്ഥലമൊക്കെ അദ്ദേഹത്തിന്റെ അധീനതയിലാണ് അദ്ദേഹത്തിന്റെ കീഴിലാണ് പക്ഷെ ഇത് മാത്രം ഉണ്ടായി എന്റെ കീഴിലെ കാരണം എന്താ കാരണം റീസൺ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ക്ലൈംബ് ചെയ്ത് മുകളിൽ അല്ലെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറി പോകാൻ പറ്റുന്നില്ല ബിക്കോസ് അതായത് അദ്ദേഹത്തിന് 65 വയസ്സിനോട് പ്രായം അടുത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്ഥലം മാത്രം തന്റെ അധീനതയിലേക്ക് എത്തിപ്പെടുത്തുവാൻ സാധിച്ചില്ല അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല ഓക്കെ ഗ്രാൻഡ് യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് ആൻ ഇംഗ്ലീഷ് വുമൻ ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117 ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡ് ഫാളൻ ഫ്രം ഫാളൻ വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ എന്താ പറയുന്നത് അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് അല്ലെ അതായത് മുത്തച്ഛൻ എന്താക്കിയെങ്കിൽ തന്റെ സ്വത്തുക്കളോ അല്ലെങ്കിൽ തന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാലും പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം മാത്രം വിട്ടുപോകുന്നു അത് ബനിയൻട്രിയാണ് അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് അത് ക്ലൈം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഈ കാരണം കൊണ്ട് നമ്മുടെ ഗ്രാൻഡ്മദർ എന്ത് ചെയ്യാണ് ഇദ്ദേഹത്തെ ഡിസിയാണ് കളിയാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാ പണ്ട് ഒരു സ്ഥലത്ത് കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് ഒരു പ്രഭു അല്ലെങ്കിൽ ഒരു രാജാവിന്റെ പത്നി ഉണ്ടായിരുന്നു അവരെന്താ ഏതാണ്ട് 117 വർഷത്തോളം ജീവിച്ചു എന്ന് പറയുന്നു ഈ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് നമ്മള് ഇന്റർനെറ്റിലോ വിക്കിപീഡിയ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവിടെയുള്ള സുഹൃത്തു തന്നെയാണ് ഏതാണ്ട് 120 വർഷം ജീവിച്ചു സാധ്യമാണോ എത്തിക്കുക അല്ലെ എത്തിച്ച് വളരെ സാധനമാണ് അല്ലെങ്കിൽ നമുക്ക് അതിന് വസ്തുതൊന്നുമില്ല പറയുകയാണ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ പറയുന്നത് അകാല മരണം സംഭവിച്ചു പോയാൽ എന്ന് വെച്ചാല് അവർ മരിക്കേണ്ട പ്രായമൊന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ 117 വർഷം കൊണ്ട് മരിക്കേണ്ട ആളുണ്ട് പക്ഷെ മരത്തിന്റെ മുകളിൽ നിന്ന് വീടിന്റെ കിടപ്പിലായി പനിയൊക്കെ വന്ന് മരിച്ചു പോയതാണ് അപ്പൊ അതുകൊണ്ട് ഗ്രാൻഡ്ഫാദർ ആരും ബിസിയാണ് നമ്മുടെ ഗ്രാൻഡ്മദർ ബിസി എന്ന് പറയാനുണ്ട് അല്ലെങ്കിൽ കളിയാക്കാനുണ്ട് നിങ്ങള് അവരെ കണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ സംഭവിച്ചു കൊണ്ടായിരിക്കാം ചിലപ്പോ നിങ്ങൾ അവിടെ കയറാത്തത് അല്ലെങ്കിൽ അതിന് കയറി നിങ്ങൾ മരിച്ചു എന്ന് പറയാൻ ദാറ്റ്സ് ഓൾ സിംഗ് ഓക്കെ
Okay. The spreading branches of the banyan tree, which covered to the ground and took root again, forming a maze of arches, gave me endless pleasure. പടർന്നു പന്തിരിച്ച ശിഖരങ്ങളുള്ള ഒരു ആൽമരം എന്ത് ചെയ്യാണ്, അതിന്റെ വേരുകളൊക്കെ അല്ലെങ്കിൽ മരത്തിന്റെ കൊമ്പിന്റെ മുകളിൽ നിന്ന് വേരുകളൊക്കെ താഴേക്ക് എന്താണ് ഊർന്നിറങ്ങിയിട്ടുണ്ട്. അത് വീണ്ടും മണ്ണിൽ തൊട്ടുകൊണ്ട് വീണ്ടും ഒരു മരമായി മാറിയിട്ടുണ്ട്. അങ്ങനെ വളഞ്ഞു കുഴഞ്ഞുകൊണ്ടുള്ള വേരുകളൊക്കെ രൂപപ്പെടുത്തി അവിടെ ഒരു മെയ്സ് എന്താണ് ഒരു ചുറ്റിപ്പടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഒരു കമാന രൂപത്തിൽ കുറയുന്ന ഗുഹാകവാടങ്ങൾ പോലെയുള്ള ഒരു രൂപങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിന്റെ ഇടയിൽ കളിക്കുന്നത് അതീവ സന്തോഷവാനാണ്, അല്ലെങ്കിൽ അതിൽ കളിക്കുന്ന അതീവ സന്തോഷവാനാണ് ഞാൻ എന്ന് അത് പറയുകയാണ്. നമ്മുടെ ഓദർ തന്നെ പറയാണ്, റസ്കിൻ ബോണ്ട് കുട്ടിയായിട്ടുള്ള റസ്കിൻ ബോണ്ട് പറയാണ്. ഓക്കെ, അങ്ങനെ പറയുന്നത് സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ വിച്ച് കർവ്ഡ് ടു ദി ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ ഫോമിംഗ് എ മേസ് ഓഫ് ആർച്ചസ് ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. അല്ലെ, എന്താണ് തീരാപത്ര ആഹ്ലാദം എനിക്ക് ആ ഒരു കർവുകൾ അല്ലെങ്കിൽ ആ ഒരു വേരുകൾ കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളൊക്കെ അല്ലെങ്കിൽ ആ കവാടങ്ങളൊക്കെ എനിക്ക് നൽകുന്ന വെച്ചാൽ അതിന്റെ ഇടയിൽ ഞാനോട് ചാടി കളിച്ചെന്നാണ്. The tree was older than the house, older than grandfather, as old as the town of Gera, nestling in a valley at the foot of the Himalayas. അപ്പോ ഹിമാലയത്തിന്റെ താഴ്വരയിൽ റെസ്റ്റ് ചെയ്യുന്ന ഡെറാഡൂൺ ടൗണിനേക്കാൾ അല്ലെങ്കിൽ അതിനൊപ്പം പഴക്കമുള്ള അല്ലെങ്കിൽ അതിന്റെ എപ്പോഴാണോ ടൗൺ രൂപീകൃതമായത് അത്ര വർഷത്തോളം പഴക്കം ആർക്കുണ്ട്, ഈ ഒരു മരത്തിനുണ്ട്. കൂടാതെ it is much older than our grandfather and my house. ഓ മൈ ഗ്രാൻഡ് പാരന്റ്സ് ഹൗസ്, എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീടിനേക്കാൾ കൂടുതൽ പ്രായം അതിനുണ്ട്. കൂടാതെ ഗ്രാൻഡ് പാരന്റ്സിനേക്കാൾ കൂടുതൽ പ്രായം ആ മരത്തിനുണ്ട് എന്ന് പറയാം. ഓക്കെ, സോ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഈസ് ഓവർ. അപ്പൊ അതിൽ കുറച്ച് എന്താണ് കുറച്ച് മീനിങ്സ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് മീനിങ്സ് അറിയാം. ഓക്കെ, അവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് അല്ലെ, എന്താണ് ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരാളുടെ അധീനതയിലുള്ള പ്രദേശത്തെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്, ആധിപത്യമുള്ള സ്ഥലം. സംതിങ് ഓഫ് സം വേർ വിച്ച് ഈസ് അണ്ടർ കണ്ണിന്റെ കീഴിൽ അല്ലെങ്കിൽ അയാളുടെ പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ലിമിറ്റിനുള്ളിൽ വരുന്ന ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ എന്തിനെങ്കിലും പറയുന്ന ഡൊമൈൻ, കൈവശം അല്ലെങ്കിൽ അധികാരത്തിൽ പറയുക. ഓക്കെ, മാഗ്നിഫിഷൻ എന്താണ് അതിഗംഭീരമായ അല്ലെ എന്നൊക്കെ പറയാം. കച്ചോ പിന്നെ എന്ത് കൗണ്ടസ് ഫോണ്ടസ് മോഡൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 117 വർഷം വരെ ജീവിച്ചിരുന്ന ഒരു എന്താണ് ഇംഗ്ലീഷ് വംശീയായിട്ടുള്ള ഒരു പ്രഭി അല്ലെങ്കിൽ ഒരു രാജാവിന്റെ പത്നിയെ കുറിച്ചാണ് പറഞ്ഞത്. അവരെങ്ങനെയാ മരിച്ചത്, ആപ്പിൾ ട്രീന്റെ മുകളിൽ വീണ് അകാല മരണം സംഭവിക്കുകയാണ് അല്ലെ. ശരിക്കും പറയുകയാണെങ്കിൽ മരിക്കേണ്ട സമയമായിട്ടില്ല, അവര് ആരോഗ്യവതിയായിരുന്നു, പക്ഷേ ആപ്പിൾ മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറാൻ ശ്രമിച്ചു, ഉരുട്ടു പറഞ്ഞു വീണു, ഇന്ന് സംഭവിച്ചു, കിടപ്പിലായി മരിച്ചുപോയി. ഓക്കെ, ഡെറാഡൂൺ ടൗൺ ആണ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെ അവിടെ ഒരു വാക്കുണ്ട് മെയ്സ് ഓഫ് ആർച്ചസ്, മെയ്സ് എന്താണ് കുരുക്കുകളുള്ള വഴികൾ അല്ലെങ്കിൽ കുരുക്കുകൾ ഉണ്ടാകുന്ന പ്രദേശം എന്താ പറയാ, എന്നുവെച്ചാല് ഈ ഒരു ആൽമരത്തിന്റെ വേരുകൾ താഴോട്ട് താഴെ എന്താ സംഭവിക്കുന്നത്, അവിടെ കുരുക്കുണ്ടാവാൻ രൂപപ്പെടുകയാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ ആർച്ച്, അതൊരു ആർച്ച് പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. പിന്നെയോ നെസ്ലിംഗ് എന്ന് പറയുന്നുണ്ട്, നെസ്ലിംഗ് മീൻസ് റസ്റ്റിംഗ് ആണ്, എന്നുവെച്ചാൽ അതിന്റെ ഓരത്തേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വസിക്കുന്ന നോക്കിയാണ് അർത്ഥം. നെസ്ലിംഗ് മീൻസ് അവിടെ ഉള്ളത്. ഓക്കെ, So now let's read the second paragraph. My first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. പറയാണ്, ഞാൻ ഈ ഗ്രാൻഡ്ഫാദർ വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു തറവാട്ടിൽ എത്തിയ സമയത്ത് തന്നെ എനിക്ക് ആദ്യമായി പരിചിതനായ വ്യക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, മറിച്ചൊരു മൃഗമാണ് എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത് അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, ആരെ കുറിച്ചാണ് പറഞ്ഞത്? My first friend and familiar was a small grey squirrel. ഒരു കുഞ്ഞ് ചാരനിറത്തിലുള്ള സാധാരണ ഒരു അണ്ണാൻ കുഞ്ഞാണ് ആദ്യമായി ആ വീട്ടിലെ എന്റെ സുഹൃത്തായി മാറിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ തോന്നിയില്ലേ, ആര് ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, അവർ ഫ്രണ്ട്സ് അല്ലേ, ആണ് ഓതേണ്ടാൻ അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് ശേഷം എന്റെ സുഹൃത്ത് ആരാണ് ഞാൻ ചോദിക്കട്ടെ? നമുക്കൊക്കെ സുഹൃത്തുക്കളുണ്ട് അല്ലെ, അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ പുറമെയുള്ള വ്യക്തിയുമായി നമുക്ക് കൂടുതൽ ബന്ധമുണ്ട് അല്ലെ അല്ലെ. അവനാണ് നമ്മുടെ ആപ്പ സുഹൃത്ത് പറയുന്നത്, കുടുംബത്തിലുള്ള ഫ്രണ്ട് ആയിട്ടൊന്നുമില്ല, ഭൂരിപക്ഷ സമയത്ത് അല്ലെങ്കിൽ മെജോറിറ്റി ടൈമിലും എന്താണ് നമ്മൾ കൂടുതലായിട്ടും ഫ്രണ്ട് ആവുന്നത് അല്ലെങ്കിൽ സുഹൃത്താവുന്നത് പുറമെയുള്ള നമ്മുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള ഒരാളെന്നൊക്കെയാണ് അല്ലെ. റൈറ്റ്, ശരിയല്ലേ? ഓക്കെ, ഇവിടെ പറയാണ് ആദ്യമായി ഞാൻ സൗഹൃദം സ്ഥാപിച്ചത് ഒരു കുഞ്ഞ് അണ്ണാനുമായിട്ടാണ്. ഓക്കെ, Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. Appo aadivattam kanda samayathil allengil aadivayi ningal parichayapetta samayathil engane parichayapeda
ഇങ്ങനെ വിളിച്ചപ്പോഴാ കാണുക സിമ്പിൾ അല്ലേ തിങ്കിങ് ഫേസ് ടു ഫേസ് എന്ന് പറയാം അല്ലെ അവര് മുഖാമുഖം വന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട സമയത്ത് അപ്പൊ ആദ്യം വന്ന സമയത്ത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല ആര് അദ്ദേഹത്തിന്റെ സാമ്രാജ്യമാണ് അരട ഈ അണ്ണാന്റെ സാമ്രാജ്യമാണ് ഇവർ അല്ലെങ്കിൽ ഒരു ബെനീഷി ആൽമരം അപ്പൊ അതിലേക്ക് പുതിയൊരാൾ കടന്നു വന്ന സമയത്ത് ആർക്കും ഇഷ്ടപ്പെടില്ല സ്വാഭാവികമാണ് അപ്പൊ ഇയാൾ ചെയ്തു അതിർത്തി കാണിച്ചുകൊണ്ട് അവിടെ ഇവിടെ മണം പിടിച്ചുകൊണ്ട് എന്താണ് എന്നെ കാണുന്ന സമയത്ത് കൂടി ഇങ്ങോട്ടേക്ക് പോയി കളി അത് മരത്തും തന്നെയാണ് ഇങ്ങോട്ടും പോയിട്ടില്ല അതും ആ മരത്തിന്റെ മുകളിൽ തന്നെയാണ് പോയിട്ടുള്ളത് ഓക്കെ അപ്പൊ പറഞ്ഞത് Archie is back and sleeping in the air. He seen that first reason my invasion of his privacy. അതിന്റെ സ്വകാര്യതയിലേക്ക് ഞാൻ അതിക്രമിച്ച് കടക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ തോന്നിയത് കൊണ്ട് അതെന്താണ് അതിർത്തി പ്രകടിപ്പിക്കുകയാണ് അവിടെ രണ്ട് മൂന്ന് വാക്കുകളുണ്ട് അല്ലെങ്കിൽ വേർഡ്സ് ഉണ്ട് അതിന്റെ മീനിങ് അറിയിരിക്കുന്നത് Archie is back. What do you mean Archie is back? അതിന്റെ മുതുക് വളച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷെ സാധാരണ നമുക്ക് അറിയാം അണ്ണാന്റെ മുതുക് വളച്ചാണ് അല്ലെ അത് മുതുക് വളച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് മരത്തിന് മുകളിൽ വാങ്ങി കയറി പോവാണ് സ്നിപ്പിംഗ് ഇൻ ദ എയർ What do you mean സ്നിപ്പിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ സ്നിപ്പ് ഔട്ട് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ മണം പിടിച്ച് അല്ലെങ്കിൽ പോലീസ് സേനകള് ശ്വാനസേന എന്നൊക്കെ പറയും അല്ലെ പോലീസ് സേനകളില് നായികളുണ്ടാവും ഇതിനാണ് മണം പിടിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ അപ്പൊ സ്നിപ്പ് ഔട്ട് ഓഫ് എന്നൊക്കെ പറയും അല്ലേ അപ്പൊ സ്നിപ്പ് എന്താണ് മണം പിടിക്കുക അല്ലെങ്കിൽ മുക്കിലേക്ക് എയർ വലിച്ചു കയറ്റുക എന്നൊക്കെയാണ് സിമ്പിൾ അത്രയേ ഉള്ളൂ ഓക്കെ പിന്നെ പറഞ്ഞു എന്താ ഇൻവേഷൻ നല്ലൊരു വാക്കാണ് അല്ലെ നല്ലൊരു ഗ്രഹമാണ് ഇൻവേഷൻ എന്താണ് റെസ്പോൺസ് ചെയ്യാൻ നമുക്ക് വേണം ഇംഗ്ലീഷ് പറയാം മറ്റൊരു എന്താണ് വേർഡ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു മീനിങ് എന്ന് പറയാം അതിക്രമിച്ച് കടക്കുക ലംഘിക്കുക എന്നൊക്കെയാണ് ഓക്കെ ഇൻവേഷൻ ഓക്കെ ബ്രിട്ടീഷ് ഇൻവേഷൻ നേഷൻ കൺട്രി മാത്രല്ലേ എന്നൊക്കെ പറയില്ല അവിടെ ബ്രിട്ടീഷ് അധിനിവേശം അതികടക്കൽ അല്ലെങ്കിൽ അതിക്രമിച്ച് കടക്കൽ എന്നൊക്കെ പറയും ശ്രദ്ധിച്ചോളെ അപ്പൊ ആദ്യ സമയത്ത് എന്താണ് എന്നോട് അതിർത്തി പ്രകടിപ്പിച്ചു എന്താണ് പ്രകടിപ്പിച്ചത് കാരണം മനുഷ്യനാണ് വിശ്വസിച്ചുകൂടാ എന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യില്ല തന്നോട് സൗഹൃദം കാണിച്ചില്ല പക്ഷെ പതുക്കെ പതുക്കെ എന്റെ കയ്യിൽ എന്റെ കൈവശം യാതൊരുവിധ ആയുധങ്ങളും ഇല്ല എന്ന് കണ്ടത് കൊണ്ട് എന്നുവെച്ചാല് കാറ്റപ്പിൾ തവണകളോ അതേപോലെ തന്നെ ഏറുകളോ ഞാൻ കൈവശം വെച്ചിട്ടില്ല എന്നുള്ള ഒരു ധാരണ കൊണ്ട് ഈ കൊച്ചാണ് എന്നോട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുവാൻ തുടങ്ങുകയാണെന്ന് വെച്ചാൽ പുതിയൊരു സൗഹൃദത്തിന് നാം വിടുകയാണ് അവിടെ The begins a new friendship between the little squirrel and the boy named Rustin Bob. After that, and when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hand. അങ്ങനെ പതുക്കെ പതുക്കെ ദിവസം തോറും എന്താണ് ഞങ്ങൾ തമ്മിൽ സൗഹൃദം കൂടുകയാണ് അല്ലെ എങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ആ മരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു പോകുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് മരത്തിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എന്റെ കൈവശം എന്തെങ്കിലും കൊണ്ടു കഴിക്കാനൊക്കെ കൊണ്ടു സ്നാക്സ് കൊണ്ടു അപ്പൊ അതെന്ത് ചെയ്യാം അതിന്റെ ഒരു ഭാഗം ഈ കൊച്ചണ്ണാനും കൊടുക്കുന്ന സമയത്ത് അവൻ കൂടുതൽ കൂടുതൽ എന്നോട് അടുക്കുകയാണ് അല്ലെങ്കിൽ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയാണ് പതുക്കെ പതുക്കെ അല്ലെങ്കിൽ പതിയെ പതി എന്താണ് എന്റെ കയ്യിൽ നിന്ന് വരെ ഭക്ഷണം എടുത്തു കൊണ്ടുപോകാനുള്ള ധൈര്യം ആർക്ക് വന്നു ഈ കൊച്ചണ്ണാൻ വന്നു ഓക്കെ സോ ദാറ്റ്സ് അബൌട്ട് ദി സെക്കൻഡ് പാരഗ്രാഫ് സോ ഫ്രണ്ട്സ് ദിസ് ഈസ് അവർ ടൈം ഫോർ സൈനിങ് ഔട്ട് ഓക്കെ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ് ദ ചാപ്റ്റർ റീഡ് വെൽ ആൻഡ് ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ താങ്ക് യു